നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരം നടൻ ഉല്ലാസ് പന്ത്രളത്തിന്റെ ഭാര്യ ആശയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ആശയുടെ മരണവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പല വിധത്തിലുള്ള പ്രചാരണങ്ങളും നടന്നു ആശയുടെ മരണം ആത്മഹത്യയാണ് എന്ന നിഗമനത്തിലേക്ക് എത്തി എന്തായാലും മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞു ചടങ്ങിൽ കലാരംഗത്തെ ഒരുപാട് പേർ പങ്കെടുക്കുകയും ചെയ്തു ഇപ്പോൾ ആശയുടെ മരണത്തെക്കുറിച്ചും ഉല്ലാസ് പന്ത്രളത്തിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയെക്കുറിച്ചും നടനും സുഹൃത്തുമായ കണ്ണൻ സാഗർ വിശദീകരിച്ചിട്ടുണ്ട് ഭാര്യയുടെ മരണം ഉല്ലാസ് പന്തളത്തെ വല്ലാത്ത രീതിയിൽ തകർത്തു കളഞ്ഞു എന്നാണ് കണ്ണൻ സാഗർ വിശദീകരിക്കുന്നത് ഉല്ലാസ് പന്തളത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു മക്കളുടെ അവസ്ഥ അതിലും ദയനീയം തങ്ങളുടെ അമ്മയുടെ വിയൂഗം ആ കുട്ടികൾക്ക് താങ്ങാൻ സാധിച്ചിട്ടില്ല ചലനമറ്റ ഭാര്യയുടെ സമീപത്തെ ഒരു കസേരയിൽ ഇരിക്കുകയായിരുന്നു ഭർത്താവ് ഉല്ലാസ് പന്തളം അദ്ദേഹത്തിന്റെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ വീർത്തിട്ടുണ്ട് നനവു പൊടിയുന്ന അല്ലെങ്കിൽ ഒന്ന് വിങ്ങിപ്പോട്ടാൻ ഉറക്കെ കരയാൻ വെമ്പി നിൽക്കുന്ന കണ്ണുകളാൽ നിസ്സഹായാവസ്ഥയിൽ മറ്റൊന്നും ശ്രദ്ധയിൽപ്പെടാതെ പെടുത്താൻ ശ്രമിക്കാതെ തന്റെ പ്രിയതമയുടെ വിയോഗം വിശ്വസിക്കാനാകാതെ എന്തൊക്കെയോ ആലോചനയുടെ ചിന്തകളുടെ ഓർമ്മകളുടെ വലയത്തിൽ കുടുങ്ങിയ മനസ്സുമായി ആ സഹപ്രവർത്തകൻ ഇരിക്കുകയായിരുന്നു എന്നാണ് സുഹൃത്ത് കണ്ണൻ പറയുന്നത് തങ്ങളുടെ സ്നേഹനിധിയായ പ്രിയപ്പെട്ട സഹോദരിയെ അല്ലെങ്കിൽ സുഹൃത്തിനെ അയൽബകത്തുകാരിയെ കാണാൻ ഒരുപാട് പേർ അവിടെ എത്തിയെന്നും നിറനിരയായി വന്നു പോകുന്നവർ കണ്ണുകൾ തുടച്ചുകൊണ്ടേയിരുന്നുവെന്നാണ് കണ്ണൻ പറയുന്നത് ചിലർ സാരി തലപ്പ് കൊണ്ട് മറ്റു ചിലർ കയ്യിൽ കരുതിയ തുണ്ടം തുണികൊണ്ടും കണ്ണുകൾ തുടച്ചുകൊണ്ടേയിരുന്നു ആ കൂട്ടുകാരിക്കൊപ്പമോ സഹോദരിക്കൊപ്പമോ ആ അയൽക്കാരിയ്ക്കൊപ്പമോ പങ്കുവച്ച അവർ ഓർത്തിട്ടുണ്ടാവുക ചുറ്റുമിരിക്കുന്ന പ്രിയപ്പെട്ട ബന്ധുജനങ്ങളുടെ ഇടയിൽ തൻറ്റേതായ രണ്ട് ആൺമക്കൾ കസേരിയിൽ അടുത്ത നിമിഷം ആ വീട്ടിൽ നിന്നും തങ്ങളെ പോറ്റി വളർത്തിയ അമ്മ യാത്രയാകുന്നതും ആ ഇറക്കം ഒരിക്കലും തിരിച്ചു വരാത്ത യാത്രയാകുമെന്നും ഇടയ്ക്ക് ഓർത്തോർത്തു കരയുന്ന മക്കളായിരുന്നു ഏവരുടെയും കണ്ണുകൾ ഈറൻ അണിയിച്ചത് പുറത്ത് ആ സഹോദരിയെ യാത്രയാക്കാനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു തളർന്നിരിക്കുന്ന സഹപ്രവർത്തകനായ ഈ ഉല്ലാസ് പന്തളത്തെക്കുറിച്ചാണ് കണ്ണൻ വിശദീകരിക്കുന്നത് അദ്ദേഹം അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചു തുടങ്ങി എന്നാണ് കണ്ണൻ പറയുന്നത് അദ്ദേഹം ഭാര്യയുടെ അന്ത്യയാത്ര വിശ്വസിക്കാൻ സാധിക്കാതെ അദ്ദേഹത്തിന് പല വിധത്തിലുള്ള അസ്വസ്ഥതകൾ കണ്ടു തുടങ്ങി ഇതോടുകൂടി പെട്ടെന്ന് തന്നെ വാഹനത്തിൽ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റി ദുഃഖത്തിന്റെ ഭാരം കൊണ്ട് മനസ്സിനും തലയ്ക്കും ശരീരത്തിനും താങ്ങാവുന്നതിലും അപ്പുറമായി വേദന ഇതോടുകൂടി നിയന്ത്രണം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു അദ്ദേഹം നോവിൻ്റെ കൂടെ സൂചി കൊണ്ടുള്ള കുത്തുകൾ വേദനകൾ അല്ലേ എന്നുള്ള മുഖഭാവത്താൽ ട്രിപ്പിട്ടു എന്നാണ് പറയുന്നത് അതായത് പല വിധത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് ആ പ്രചാരണങ്ങൾ തൻ്റെ സഹപ്രവർത്തകന് താങ്ങാവുന്നതിലും അപ്പുറമായി ആ വേദന കൂടി സഹിക്കാൻ സാധിക്കാതെ അദ്ദേഹം തളർന്നു വീണു എന്നാണ് കണ്ണൻ പറയുന്നത് എന്തായാലും എന്തായാലും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മരുന്നുകൾ നൽകി അതൊരു ആശ്വാസമായി എന്നാണ് കണ്ണൻ പറയുന്നത് എന്തായാലും ഉല്ലാസ് പന്തളം എന്തായാലും ഉല്ലാസ് പന്തളം മാനസികമായും ശാരീരികമായും തകർന്നിരിക്കുന്നു നല്ല ചൂടുള്ള തകരം കൊണ്ടുള്ള താൽക്കാലിക പന്തലിൽ ആശയ അവസാനമായി ഒരു കാണാനും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനും നാട്ടുകാരും ബന്ധുജനങ്ങളും കലാ സാംസ്കാരിക രംഗത്തെ നിരവധി പേരും എത്തിയിരുന്നു ഒപ്പം കൂട്ടുകാരും സഹപ്രവർത്തകരും ഒക്കെ ഉണ്ടായിരുന്നു കർമ്മങ്ങൾ തുടങ്ങി പരയതാത്മാവിന് ശാന്തിക്കായി പ്രാർത്ഥനകളാൽ അന്തരീക്ഷം ശബ്ദ മുഖരിതമായി ഇനിയും കാണാത്തവർക്ക് കാണാമെന്നാരോ വിളിച്ചു പറഞ്ഞു എന്നാണ് കണ്ണൻ ആ ഒരു സന്ദർഭത്തെക്കുറിച്ച് വളരെ വൈകാരികമായി എഴുതിയിരിക്കുന്നത് അവരുടെ ചങ്ക്തകരുന്ന ഒരു കാഴ്ച പഠിച്ചും കളിച്ചും നടക്കുന്ന പ്രായത്തിലുള്ള രണ്ട് ആൺമക്കൾ തങ്ങളുടെ ചലനമറ്റ അമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന ദൃശ്യം ഏവരെയും കരയിച്ചു കൂടെ സഹപ്രവർത്തകൻ കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് വാവിട്ട കരച്ചിലും ഭാര്യയുമായി അമ്മയുമായിട്ടുള്ള ആ ബന്ധത്തിന്റെ ആഴവും സ്നേഹവും ആത്മാർത്ഥതയും ജീവനായി കണ്ടതും വിട്ടുപിരിയാൻ വയ്യാത്തത്ര മനസ്സും ഇനി ഇല്ല എന്ന തോന്നലുകളും എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തത് എന്ന ചോദ്യവും ഒക്കെ ഈ മൂവരുടെയും മുഖത്ത് കാണാമായിരുന്നു എന്നാണ് സുഹൃത്ത് പറയുന്നത് എന്തായാലും കാഴ്ചക്കാർക്ക് ആ കാഴ്ചകൾ അത്ര പെട്ടെന്ന് മറക്കാൻ സാധിക്കുന്നതല്ല അതോടൊപ്പം തന്നെ ഭക്ഷണമോ ഒരിട്ട് വെള്ളമോ കഴിക്കാതെ ആകെ തളർന്ന് അവസ്ഥയിലാണ് ഉല്ലാസ് പന്തളം എന്തായാലും ഭാര്യയുടെ മരണത്തിൽ ഏവരും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നു എന്ന വിഷമം അദ്ദേഹത്തിനുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് സുഹൃത്ത് കണ്ണൻ വിശദീകരിക്കുന്നത് എങ്കിൽ പോലും എന്താണ് ആശയുടെ മരണത്തിന് കാരണം രാവിലെയും ഉച്ചയ്ക്കുമൊക്കെ ആശ പിതാവിനെ വിളിച്ച് സംസാരിച്ചിരുന്നത് വളരെ സന്തോഷവതിയായിരുന്നു എന്നാണ് പിതാവ് എന്നാൽ വൈകിട്ടോടുകൂടി എന്താണ് ആ പെൺകുട്ടിക്ക് സംഭവിച്ചത് എന്നാണ് ആ കുടുംബത്തിനും ചോദിക്കാനുള്ളത് ഭാര്യയുടെ ആത്മഹത്യ ആയതുകൊണ്ട് തന്നെ ഉല്ലാസ് പന്തളത്തെയാണ് ഏവരും പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് എങ്കിൽ പോലും ആരും കുറ്റക്കാരനാണെന്നോ നിരപരാധിയാണെന്നോ പറയാൻ സാധിക്കില്ല എന്തായാലും പോലീസ് ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട് അസ്വാഭാവിക മരണത്തിലാണ് പോലീസ് കേസ് എടുത്തിട്ടുള്ളത് എന്തായാലും വിശദമായ റിപ്പോർട്ട് പോലീസ് ഈ വിഷയത്തിൽ തയ്യാറാക്കും കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു